office, boss. Good night. We'll meet tomorrow in the club. Okay. Sir, you need to go on the list? No. And I'm not going to do it. Oh. Kanda. In the afternoon, I'm going to go party in the dinner. And I'm going to go on the dinner. Kandi kanda കൂട്ടുകാരെ വണ്ടിക്ക് പിന്നാലെ എസ്കോർട്ട് ആയിട്ട് ഉറക്കം ഇടാൻ ഞാനും എന്നാ പാട്ട് പറഞ്ഞത് ശങ്കരൻകുട്ടി നീ പോയിക്കോന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമെങ്കിലും ഒന്ന് ജി ജി തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ജി ഗു അയ്യേ आ राबर्ट ने सुना राबर्ट ऑस्ट्रेलिया में मिलूंगा ग्रेट डेन कंधा पेड़ी होना My life is dedicated to the dog. So that's why I told you that Shelley is a poet of rather insensitive optimism because when I explain to you these lines you will also can understand the kind of reflection that is given in the lines, such as the feelings that the poet says out of it all. I do not tell that... Give us the teddy finger at you! ദേശഭക്തൻ അമ്മ എന്നെ എന്താണെങ്കിലും പറഞ്ഞോളൂ പക്ഷെ അദ്ദേഹത്തെ അടിച്ചോടിക്കുന്നൊന്നും പറയരുത് ആ ശരി ഈ സംഗീതത്തെ Good morning, darling. Good morning. Good morning, Daddy. Good morning, Mom. Good morning. Good morning, Daddy. Good morning. Morning. अच्छा राणु इन उच्च मिसेस चेरियन मिसेस मैनिने बेड्रूम का വിളിച്ചിട്ടുണ്ട് they have lunch with me very good in night dinner ഞങ്ങൾക്കൊക്കെ മേരിത്തൻസിന്റെ വീട്ടിലാണ് എനിക്കിന്ന് ഡിന്നർ സീറോഡ്ല ക്യാപ്റ്റൻ പിള്ളയുടെ വക അയാളുടെ മകൻ 9ാമത്തെ തവണ എസ്എൽസി പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നു അയാളെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു ആ എന്നല്ലേ സീറോഡിന് തിരിച്ചു വരുമ്പോൾ എന്നെ കൂടി പിക്കപ്പ് ചെയ്യാമോ ഓക്കേ താങ്ക് യു മമ്മി ഞാൻ ഡിന്നറിന് വരില്ലട്ടോ I have got a program എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ആണ് രാത്രി ഞാൻ അവിടെ പോകും ഓ യെസ് ആ പ്രസന്റേഷൻ ഞാൻ വാങ്ങിച്ചു പോണം എസ് മമ്മി ഇനി നിന്റെ പ്രോഗ്രാം എന്താണ് എ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇവൻ മാത്രം എന്താ ഇങ്ങനെയായത് ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ലേ അതെ വല്ല നാട്ടിൻപുറത്ത് ജനിക്കേണ്ടതായിരുന്നു ഒരു മനുഷ്യൻ അറിയില്ല ചേട്ടനെ എന്റെ ഫ്രണ്ട്സൊക്കെ വന്നായാലും ചേട്ടനെ പരിചയപ്പെടുത്താതിരിക്കുന്നത് മൂപ്പര് ആദർശങ്ങൾ പറയാൻ തുടങ്ങും ഒടുവിൽ നമ്മൾ ജമ്മുകയും ചെയ്യും അതെ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ എപ്പോ നോക്കിയാലും ഹാർമോണിയം വെച്ചുള്ള പാട്ടും പിന്നെ വായനയും ഇന്ന് ജോലിക്കുള്ള അപേക്ഷ വായിക്കാനല്ലേ സാറേ ഇന്നത്തെ പേപ്പറിൽ ടൗണിലുള്ള ജോലിയെ പറ്റിയുള്ളൂ എനിക്കത് ഇഷ്ടമില്ലല്ലോ വാസ്തവം സാറിന്റെ സ്ഥിതിയാണ് എനിക്ക് സങ്കടം തോന്നുക വീടിന് വീട് കാറിന് കാറ് പണത്തിന് പണം ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരൻകുട്ടി ആ പിന്നെ സാറിന് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ് എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെയായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബ്ബും അനിയന് ഡിസ്കോ അനിയത്തിക്ക് ക്രിക്കറ്റ് ചേട്ടക്കാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും വാത്മീകമല്ല ആത്മീകം ആ അതിന് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ആയ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ ഇത് അതുമില്ല അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കുക ഈ ജീവിതത്തിന് എന്തോ ഒരു സുഖമുള്ള സാറേ ശങ്കരൻകുട്ടിക്ക് അത് മനസ്സിലാകത്തോണ്ട് ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തതയാണ് പച്ചപിടിച്ച പാടങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴകൾ തണുത്ത കാറ്റ് ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ശങ്കരൻകുട്ടി സാറൊരു തത്വം കേട്ടിട്ടുണ്ടോ എന്താ എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല എന്ന് വെച്ചാല് വടി അതായത് ദൈവം വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി എന്തോ ഞാൻ പോരാട്ടോ എന്തോ ഞാൻ എവിടെയായിരുന്നു ഓഫീസ് പോകുന്ന സമയത്ത് കാറിനടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ സാർ ഞാൻ അവിടെ വിനയ സാറിന്റെ അടുത്തേക്ക് വിനയ സാറിന്റെ അടുത്ത് സാറിന്റെ ഓരോ വണ്ടി എടുക്കേ സാർ ില്ല മോളെ ഇല്ല ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം ഒരു ബുക്ക് വാങ്ങിയിട്ടൊന്ന് കോളേജിൽ പോകണം ശരി വണ്ടി വിടും എന്റെ ഹസ്ബൻഡ് ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുവന്നതാ ഇതുപോലെ ആറെണ്ണം എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ കുടുംബക്കാരന് ഇതൊന്നും വലിയ താല്പര്യമില്ല വീഡിയോ ക്യാമറ വാച്ച് ഇതിലൊക്കെയാണ് ക്രേസ് ആ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് പാരീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു 6 കാസറ്റ് കൊണ്ടുവന്നു പക്ഷേ അതൊന്നും പിള്ളേരുടെ മുമ്പോട്ടൊന്നും കാണാൻ നോക്കില്ല അതുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെച്ചിരിക്കുക ബാബു എനിക്ക് ക്ലാസ് പണ്ടേ ഇല്ല മമ്മി എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ബൈ ബൈ पेम्पिलर् जीवन एत्र ഗേൾ ഫ്രണ്ട്സ് ആണെന്നറിയാമോ പക്ഷേ ഇവന്റെ ക്രേസ് മുഴുവനും കാറും ബൈക്കിലുമാ 3 മാസം മുമ്പ് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ ഇപ്പോൾ വേണ്ടാന്ന് ഡാഡി കാർ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഒന്നേ വാങ്ങിച്ചു കൊടുത്തൊരു ഡോൾഫിൻ അയ്യ ബോസ്കോൻ കമ്പനിക്കുള്ള ചെക്ക് അയച്ചോ अब इन्ले तेज अयचु सर गुड और दुख सर एंता यूनिवेटी कॉलेज प्रिंसीपल सारे फ्रेंडल अदे अो दुखम अल सर ए मगन आदिशेषने प्रिंसीपल सस्पेंडू धीचे रेकमेंड सर पढ़ा सस्पेंड अल सर ना पढ़ी कूटारे विकृति काणु प्रिंसीपल चेर्त पिड़ी लुकी कुटे वलर्ता पढ़ी कूटा मनुष्य चीतिया എന്റെ മകനും അതേ കോളേജിൽ തന്നെ പഠിക്കുന്നു ഇന്നുവരെ ഒരു കംപ്ലൈന്റും അവനെ പറ്റി എനിക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തിയത് യു ഗെറ്റ് മൈ പോയിന്റ് ഐ ഗെറ്റ് ഇറ്റ് സർ പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് എന്റെ മകനെ പോലുള്ള ഫ്രണ്ട് ആകാൻ പറയണം ഏയ് ലിബേ मैं डाउन क्लास फोन एडो अवड़े पढ़ी एत्र कूड़ा क्यों इवे पढ़ा तान पो इवड़ान ए वीड़ा पार्टी तनिक वरल वीण पोलो कोंटे അല്ലാതെ ചുമ്മാ പ്രേമിക്കാണെന്ന് പറ്റുന്ന കാര്യം വീണാണെ കൊത്തുക കൊത്തി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തലയൂരുക അതാ എന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഉണ്ടല്ലേ ഇന്നലെ ഇവിടെ മ്യൂസിക്കില്ലേ शुभवार्त और सुखम वेल रे एंण मणि ओर आगे वार्ता तेरू नम्बर स्टाटस जोली की ष्टल अब जोली अभिमान अम्मे गांधीजी पर भारत आत्मा कल ग्राम वाले कल या श्रमित जोली कटिया अपेक्षा डिग्री एड़े या जोलिया आवश्यमें ऐसी मिनिस्टर विराम റെക്കമെൻഡേഷനിൽ എനിക്ക് ജോലി ആവശ്യമില്ല അച്ഛാ. അതുകൊണ്ടാണ് ജോലി കിട്ടാവുന്ന കോഴ്സുകൾക്കൊക്കെ ഞാൻ ചേർന്നത്. നേരായ മാർഗത്തിലൂടെ നീങ്ങാനാണ് എനിക്കിഷ്ടം. ചേട്ടൻ്റെ ശമ്പളം എത്ര നേട്ടം മമ്മി? എനിക്കാണെങ്കിൽ 2 സിനിമയും കണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കാപ്പിയും കുടിച്ച് പോരാനുള്ള കാശേ ഉള്ളൂ. ബാബു എടാ, എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്തോ? എളിമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത്. അതൊന്നും എഴുതി വെച്ചേക്കണേ. ഫ്രണ്ട്സിനോട് എന്ത് പറയും? നിനക്ക് ജർമ്മനിയിലേക്ക് ഒരു ഓഫർ ഉണ്ടെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ പറഞ്ഞോളൂ. ജർമ്മനിയിലെ കാണുമ്പോൾ ഞാൻ പോയിക്കളാം. ഒരാഴ്ച അവിടെ താമസിച്ച് ആ പുതുമ കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന്. പ്ലീസ്, ആരെതിർത്താലും ഞാൻ ഈ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. മണിക്കുളങ്ങര വില്ലേജ്. നമ്മുടെ ആ രാപ്പാടിപ്പറമ്പില് രാജിച്ചമ്മയുടെ വീടേതാ? ചെറുക്കന്റെ സ്വഭാവം നന്നായിരിക്കും. സാമാന്യം വിദ്യാഭ്യാസം വേണം. ആര് കണ്ടാലും അയ്യേന്ന് പറയിപ്പിക്കരുത്. പിന്നെ തറവാട്ടുകാരനായിരിക്കണമൻ. ഇതിനെല്ലാം പുറമെ ഒരു പെൺകുട്ടിയെ വെച്ച് പൊറുപ്പിക്കാനുള്ള ത്രാണം ഉണ്ടായിരിക്കണം. അത്രയല്ലേ ഒരു ചെറുപ്പക്കാരന് ആവശ്യമുള്ളൂ. ഞാനങ്ങനെ അഭിമുഖമുള്ളവനൊന്നും അല്ല. പ്രഭാകരന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. 30 വിളയുന്ന 2 ഏക്കർ നില പറവുണ്ട്, തെങ്ങും പറമ്പുണ്ട്, കൊപ്ര കച്ചവടമുണ്ട്, നല്ല എണ്ണം പറഞ്ഞ 4 കറവ പശുക്കളുണ്ട്. ഇതിൽ കൂടുതൽ രാജിച്ചിരുന്നവരുടെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടാനില്ല. എന്നാ കുട്ടിയൊന്ന് കാണുകയല്ലേ? ഓ, കാണാമല്ലോ മോളെ സുമതി. അച്ഛന്റെ പൊന്നുമോളുന്നതാ ഈ വെള്ള ഒരു കാര്യം. ആള് പീക്കിരിയാണെങ്കിൽ അവളുടെ ഒരു നാളം കണ്ടില്ലേ? ഇതാണ് എന്റെ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ്. സുശീലേ, ഇനി മോളിന്ന് വാ. വാ, അച്ഛന്റെ തങ്കക്കെട്ടി ഇന്ന് വാ. ഇവളാണ് ഇതിന് നേരെ മൂത്തത്. സുഷ്മേ വരും വരും. സുഷമ, സുഗു, സുധാകർ. ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്, ഇതിന്റെ മേലെ ഇത്. അല്ല, പ്രധാനപ്പെട്ട ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതല്ലേ വിളിക്കാൻ പോകുന്നത്. ലക്ഷ്മിയെ, ഇതാണ് എന്റെ ഭാര്യ, കുട്ടികളുടെ അമ്മ. നമ്മൾ കല്യാണത്തിന് ആലോചിക്കുന്ന കുട്ടിയെ വിളിക്കൂരായിരിക്കുന്നവരെ വിളിക്കാം. ലക്ഷ്മി ഇവിടെ കൊണ്ടുപോയിട്ട് അവളെ അയക്കൂ. ആ കുട്ടികളെല്ലാം പൊക്കോളൂ പൊക്കോളൂ. मड़ी कैरी नेरम അങ്ങോട്ട് ചെല്ലടി അവർ നിന്നെ പിടിച്ചു നിന്നതൊന്നുമില്ല നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് നീ ഇതാണ് രാധ മോളെ ഇതാണ് അല്ല ഇതാണ് പ്രഭായ ഓക്കേ ഓ നാണം കണ്ട അപ്പോ കുട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഇനി തീരെയെല്ലാം നിശ്ചയിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാം ശരി എന്നാ നമുക്കിറങ്ങാം വരട്ടെ ആ വരട്ടെ വരട്ടെ ആ വേറെ പെണ്ണ് കാണുന്നില്ല കല്യാണാലോചനയ്ക്കാണ് വന്നത് പിന്നെ പൊന്നും പണ്ടത്തിന് കാര്യം എടി അവൻ എന്താ ഒരു കുറവ് അഴകില്ലേ ആരോഗ്യമില്ലേ 2 ഏക്കർ നിലം 1/2 തെങ്ങും പുരയിടം നല്ല വില നടത്തുന്ന ഒരു പപ്രാ കച്ചവടം ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ അപ്പൊ പശുവും തൊഴുത്തുവോ ആ അത് വേറെ എനിക്ക് വേണ്ടെന്നുവെച്ചാ വേണ്ട 1 2 അല്ല 26ാമത്തെ ആലോചനയായത് ഇത് നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല എന്റെ ലക്ഷ്മിക്കുട്ടി നീ കിടന്ന് തിളയ്ക്കാതെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത് എന്റെ മോളോട് ഞാൻ പറയാം അച്ഛന്റെ മോളെ മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ ആരെപ്പോലായാലും എനിക്ക് ഉണ്ടോ എന്റെ മോളെ നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും നിനക്കിടയിലില്ലേ 3-4 കൊച്ചുങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ട് അവള് തലയെ കയറുന്നത് വല്ലവരുമായിട്ട് പ്രേമവും കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം വരുന്ന ഒരുത്തനെ അവർക്ക് പിടിക്കൂല എടി സത്യം പറ നിന്റെ ഉള്ളിലിരിപ്പ് എന്താ കല്യാണചക്കം പട്ടണത്തിന് വരണം ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം ഇംഗ്ലീഷ് പറയണം പരിഷ്കാരം വേണം സിഗരറ്റ് വലിക്കണം പട്ടണത്തിൽ പോണം ഇംഗ്ലീഷ് പഠിക്കണം നിന്റെ അമ്മയുടെ തല വേണം ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത് ഞാൻ ആരാ വാസുണ്ണി അല്ല അമ്മാവന്റെ ആരാ അനന്തരവൻ ആണേ ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12 എന്ന് അന്ന് എന്റെ അമ്മ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ മരിക്കാൻ നേരത്തെ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ എടാ വാസുണ്ണി എന്റെ സഹോദരി നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞുപോയി എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല അത് നിനക്കെങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ട് ആ അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം നീ സമാധാനമായിട്ടിരിക്കും ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു എന്താ മോനെ നിനക്കൊരു വിഷമം ഇവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് രാധയെ പറഞ്ഞേക്കുക ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പോകുന്ന പോലെ നോക്കുമാ വാസുണ്ണി നീ എന്നെ ഇങ്ങനെ ഞെക്കി പിഴിയരുത് ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും അവൾക്കാണെങ്കിൽ നിന്നെന്നല്ല അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല പട്ടണത്തിന് വേണം പോലും പട്ടണത്തിന് എന്താണാവോ പട്ടണത്തിൽ ഇത്ര തുള്ളാൻ പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യനുദിക്കും പട്ടുപോലെ നിന്നും പുത്തൻ വീടും പത്തിൽ മുത്താനി മുറ്റം മുറ്റത്തുള്ള പന്തലിലെന്ന് സ്വർണം കൊണ്ട് തോരണം കിട്ടും പട്ടണത്തിലെന്നും പത്തു നേരം ഈ സൂര്യൻ ഉദിക്കും ചന്തമുള്ള പെൺകുടിമാരും സമയമായല്ലോ വന്ന ആളിലൊക്കെ പോവാവോ ഞാൻ വീട് വീടാന്തരം നടന്ന് കുറെ ആളുകളെ സംഘടിപ്പിച്ചതാ കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ അതെ ഉദ്ഘാടനത്തിന് വീഡിയോക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം കൂടുതലാണത്രേ അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു ഇനിയിപ്പോ 11 മണിക്കൂർ ആരന്വേഷിച്ചു പോകാനിയാ തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ട ഒരു സമയം നിങ്ങൾ അത് ഏറ്റപ്പോഴും മനസ്സിലായി പോഴേക്കുള്ളൂ ഞാനും ചെയ്യാനാ ഇനിയിപ്പോ ഒരൊറ്റ പോവേ ഉള്ളൂ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൊണ്ട് നിർവഹിക്കാം അതേതായാലും വേണ്ട നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം അങ്ങനെ ഒരാളിപ്പോ എവിടെ അന്വേഷിച്ചു പോകാനാ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയേതാ മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ സാറ് മൂന്ന് കുട്ടികൾ നിശബ്ദരായിരിക്കൂ കുട്ടികൾ ഇങ്ങോട്ട് കയറിക്കോളൂ ഇവിടെ ഇരിക്കാം പ്രിയപ്പെട്ട നാട്ടുകാരെ നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ, കുടുംബനാഥ, ബാക്കിയുള്ള അങ്ങനെ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള, കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത്രയും പോരെ? ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. ഇതിനുമുള്ള ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങേര് മാത്രമല്ല സാർ, അതിനു മുമ്പുള്ള ഒരു നോക്കാറില്ല. ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്നും വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ണ്ടോ? ആ ഉണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളുകളെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റൂ. അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കാറുണ്ടല്ലേ? ഉണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും ശങ്കരനായർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അപ്പോ താമസമൊക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ? അതായിപ്പോ ഒരു ബുദ്ധിമുട്ട്. ഇതിന് മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാ താമസിച്ചേ. ആ, അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ കിടന്നു. ഈ പാറ്റ എട്ടുകാലിയെ കൊണ്ട് ആകെ വൃത്തിയായിട്ട് കിടക്കുക. എലികളാണെങ്കിൽ എണ്ണിയാ തീരാത്തത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കാനൊരു വീട് കിട്ടാൻ എന്താ ഒരു വഴിയൊക്കെ ഉണ്ട്. എത്ര രൂപ വാടക തരും? കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല. എന്നാൽ നമ്മുടെ ഒരു വീടുണ്ട്. താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക. നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ. അത് മതിയെങ്കിൽ തരാം. അപ്പൊ നമുക്ക് വീടൊന്ന് കാണാമല്ലോ. നോക്കാം, ഇപ്പൊ തന്നെ പോവാം. അയ്യോ, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ, നമുക്ക് 5 മണി കഴിഞ്ഞ് പോവാം. ഇവിടത്തെ ഓഫീസൊന്നും അത്ര വലിയ കഥയല്ല. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ശങ്കരൻ നായർ 5 മണി കഴിഞ്ഞ് വരും, പോകാം. അപ്പൊ എങ്ങനെയാ, ഇത് മതിയോ? കൊള്ളാം, പക്ഷെ ആ കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. എന്നാ വരൂ, നമുക്കിത് കിട്ടാനുള്ള വഴി നോക്കാം. ആഹാ, അപ്പൊ ശങ്കരൻ നായരുടെ അല്ലേ ഈ സ്ഥലം? ശങ്കരൻ നായരുടെ അല്ലേ എന്ന് ചോദിച്ചാൽ, ഇവിടെ വടക്ക് പുഴയ്ക്കക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്തൊരു കൃഷ്ണൻകുട്ടി നായരുണ്ട്. അയാളുടെ ഒരു ഉറ്റ സ്നേഹിതനുണ്ട്, ഒരു രാജിച്ചൻ നായർ. അയാൾ എന്റെ സ്നേഹിതന്. അയാൾ പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയേക്കും. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ്. ഇതാണ് രാജിച്ചൻ നായരുടെ വീട്. അവിടെ ഉണ്ടാവും. ആ ലക്ഷ്മിക്കുട്ടി, ആ ശങ്കരൻ നായർ ഒരാളെയും കൂട്ടി വരുന്നുണ്ട്. ചിലപ്പോ കല്യാണാലയത്തിനൊക്കെ ആവും. നീ പോയിട്ട് കുറച്ച് കാപ്പി ഇട്ടേ. വരൂ വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ രാജിച്ചൻ നായർ. നമസ്കാരം. ഇദ്ദേഹത്തിന് മനസ്സിലായോ രാജിച്ചൻ നായർക്ക്? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു. ശങ്കരൻ നായർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മോശക്കാരനായ ഒരാളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ. പേരെന്താ? വിനയൻ. നല്ല പേര്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പുതിയതായിട്ട് വന്ന സാറാ. ഓഹോ. സാറിന് താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് വേണം. അപ്പോ ഞാൻ ആ അമ്പലപ്പറമ്പിന്റെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ വീട് അത് കാണിച്ചു കൊടുത്തു. പിടിച്ചോ? ആ, പിടിച്ചു. ਤੇ ਉਹ नहीं में കാപ്പിയുടെ കൂടെ പലഹാരം വല്ലതും കൊടുക്കണോ? എന്റെ ലക്ഷ്മിക്കുട്ടി കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട. അയാൾ വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ, വീട് അന്വേഷിച്ച് നടക്കുക. അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ. അത് കൃഷ്ണൻകുട്ടിയെ കണ്ട് ഡാഡി ചെന്നായിരുന്നു ഏർപ്പാടായി കൊടുക്കണം. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ, എന്നെക്കാൾ എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആൾ കേൾക്കില്ല. അല്ല കുറ്റം എന്റെ ആണെന്ന് തന്നെ വെച്ചോളൂ. എന്തുപറ്റി? ഇവിടെ കനാൽ പണിക്ക് വേണ്ടി വന്ന 5-6 പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടികളപ്പാവകാശം വേണമെന്ന് പറഞ്ഞ് സമരമായി ബഹളമായി, അതിന്റെ കൂടെ കൂടാൻ കുറേ നാട്ടുകാർ. അവസാനം എന്തു പറ്റി? വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലപ്പള്ളി ഒട്ടാനും വേണം. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ വരുന്നുണ്ട് ദുശകുനം. ഇതല്ല, വില്ലേജ് ആഫീസർ എന്നെ കാണാൻ വന്നതാ. ആഹാ, എവിടെയാണ് നാട്? എറണാകുളം. എറണാകുളത്ത് എന്ന് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഉള്ളൂ. ഏയ് അങ്ങനല്ല, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടിയെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ്, ചുവരൊക്കെ വെള്ളയടിച്ച്, നാല് ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കേടിലായിരുന്നു. കിളിക്കൂടോ? അങ്ങനെ ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്ക് കൊണ്ടുവരാം. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാൽ മതിയല്ലോ. ഏയ് അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അങ്ങോട്ട് വേണ്ട മാവാ, അമ്മായി വയ്ക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന് വീട്ടിലാകാമല്ലോ. ഒരു വിധമല്ല, പക്ഷേ വീട്ടിയോ അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആവാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാണ്? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. രണ്ടു നേരം കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേ. സാറിന് ആട്ടും പാലാണ് ആവശ്യം? അത് സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാല് മതി, കിട്ടാൻ എളുപ്പമാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാജേന്ദ്രേറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രിയും ഇത്രച്ചും ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ ആരുമല്ല ചോദിച്ചത്, അമ്മാവിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാല് കൊടുത്തയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാല് കൊടുത്തയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി, പിന്നാക്ക് മേടിക്കാനുള്ള കാശ്. അല്ല, വല്ലവരുടെ വീട്ടിലും പാല് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരുടെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാവിലെ അങ്ങോട്ട് അയക്കരുത്. ഇല്ല, പാസിനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല, ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. എന്തിനാ ഞാൻ നിനക്ക് അനുഭവം ചോദിച്ചിട്ടുണ്ട്? എന്തേ? ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുവോ? अब या वह मतिलो कणिकंडर स्थल नी इन अणिंग मुंबल या അറിയാം രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല ആര് പറഞ്ഞു കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ശങ്കരനാരുടെ ഭാര്യ ചെറുപ്പമാണ് സുന്ദരിയാണ് നീയത്തോലി സുന്ദരിയൊന്നുമല്ല എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാതെ പോരെ ആരാ ഏ ആരെ കാണാനില്ലല്ലോ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ നിന്നെ പട്ടിണിക്കിടുന്നില്ല നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല രാവിലെ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ് അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല ഉണ്ടോ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു അതിൽ ആർക്കായിട്ട് നാണക്കേട് നിങ്ങൾക്കല്ല നാണക്കേട് ബാക്കിയുള്ളവർക്കല്ലേ എന്താ നാണക്കേട് ഞാൻ നിന്റെ തന്റെ തേങ്ങ വിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ പറഞ്ഞു പറഞ്ഞു തന്തേ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാല് ഒന്ന് പറഞ്ഞേ പറഞ്ഞിരിക്കുന്നു 10 തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു എന്റെ ദൈവമേ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് കണ്ടിടിച്ച് മാറ്റണ്ട നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട് പിള്ളേരോ ഏത് പിള്ളേര് എടി ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ ഉണ്ടായാലും ആര് വളർത്താനാ രാത്രി വന്ന് ഈ കുടിയും ബഹളവും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയ കൊത്താണ് ചാവാൻ നീ ഒരു കാര്യം പോകരുതെന്ന് പറയും പറയും പറഞ്ഞാൽ എന്താ ചെയ്യും ഞാനാ ഇവിടുത്തെ ഗ്രഹനാഥൻ ഗ്രഹനാഥൻ വന്നിരിക്കുന്നു കണ്ടാ മതി എന്താണ് കുഴപ്പം കണ്ട എന്താ കുഴപ്പം ആരാ ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ അറിഞ്ഞു പക്ഷെ പരിചയപ്പെട്ടില്ല വന്നാട്ടെ ഒരു 100 മില്ലി അടിച്ചിട്ട് വാ എന്താ മദ്യം വിഷമാണ് ഒരു വിഷമവും ഇല്ല ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട് വന്നാട്ടെ അല്ല ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ എന്താ ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത് ആളുകൾ വർത്താനം പറഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം എന്താ പറഞ്ഞ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത് അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്ക് സഹോദര നിങ്ങളിങ്ങനെ കുടിച്ചു കൂത്താരി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ അതെ ഞാൻ അവളെ പട്ടിണി കിടുന്നില്ല അവളെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു അതിനവൾക്ക് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അല്ല അങ്ങനെ എന്ന് ചോദിച്ചാൽ അവളിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ അല്ല അതില്ല ഇല്ല പിന്നെ എന്റെ ഭാര്യ എന്നെ അല്ലാതെ പിന്നെ സാറിനെയാണ് കുറ്റം പറയണ്ടേ സ്വന്തമായിട്ടൊന്നും പറയാനുണ്ടോ അല്ല നിങ്ങളിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അയൽക്കാരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ പഞ്ഞി 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 ഉണ്ടല്ലോ ആ അത് കുറച്ചെടുത്ത് 2 ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ട് എന്നാണല്ലോ Sani pagare sa വാനദാരിയെന്നും പൊൻകിനാവും കൊണ്ടുവാ. വാനദാരിയെന്നും പൊൻകിനാവും കൊണ്ടുവാ. मम जीवनी प्रिय रागमा देवी वर्मा ध्यानम तीर्थान कनगनोपुरम कानुन्नो कलकलारवम केकुन्नो हृदयम विडयम पुरुलगरियल मीगल तिरयम तववदनम मनदारियम तुंकिनावम तुंदुवा. ईश्वरी मम जीवनी प्रिय रागमा. മധുരം മധുരം മധുവചനം മന്ദാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. ഹൃദയേശ്വരി മമ ജീവനി പ്രിയരാഗമാ. തന്നാച്ചാണോ നിങ്ങളൊക്കെ ആരാ? വില്ലേജ് ഓഫീസറാ? വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ വലിയ ഉദ്യോഗാ. പിന്നെ അല്ല, അയാളുടെ വീട് പട്ടണത്തിലാണോ? അയാളുടെ മുറിയിൽ പാന്റ് തൂങ്ങി കിടക്കുന്ന ചേച്ചി കണ്ടോ? മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്. നെൽത്ത് വിളിച്ചിരിക്കുന്ന സാധനം കാണാൻ എന്ത് ഭംഗിയല്ലേ? അയാളാണ് ചേച്ചി കല്യാണ നാളേക്ക് വരുന്നത് നമുക്ക് സമ്മതിക്കാനല്ലേ? അവിടുന്ന് നേരത്തെ വരണേ. പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കട്ടെ. എനിക്ക് സമാനം ഉണ്ടോ? പറഞ്ഞു ശരിയാ. എങ്ങനെയെങ്കിലും ഇങ്ങനെ ശ്രദ്ധയപ്പെട്ട കാര്യം ചെയ്യിച്ചു. അതിനിപ്പോ എന്തോ ഒരു വഴി. ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനൊന്നും ഉറങ്ങിയോ? നോക്ക്. ഉറങ്ങി ചേച്ചി? അല്ല, ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നമുക്ക് അയാളുടെ അച്ഛനൊരു കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ, എന്ന് വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴേക്കും വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ട് വന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങോ? പിള്ളേർ മര്യാദക്കാരൻ ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല, ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ, ബാക്കി നമുക്ക് നാളെ നോക്കാം. എല്ലാരും മുണ്ടൊക്കെ കൊടുത്ത് വലിയ സ്റ്റൈലാണല്ലോ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? ആ, വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല. എന്താ, എന്നെ കല്യാണം കഴിക്കാൻ നല്ല പ്ലാൻ ഉണ്ടോ? വീട് വലിയ വീടാണോ? ആ, അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ? കല്യാണത്തിലേക്ക് എന്താ വഴി? ആ, അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലേ, കുട്ടിപ്പട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? എന്താന്നാ ചോദിച്ചത്? രാവിലെ കാരണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോചിക്ക്? അങ്ങനെയാണ്. പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നേ? ആ, അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയുമ്പോൾ ചോദിക്കാം, പറയാം. നല്ല പെൺകുട്ടി കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുകൊണ്ട് പെണ്ണെ കഴിക്കണം. പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്ത മുഖം. അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? ആരാണ് പട്ടി? അല്ല ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ചയും നാട്ടിലേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം, എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അമ്മ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ, രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോകും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവിനോട് ചേട്ടൻ ഒന്ന് പറയണം. ആ സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാൻ. പൊക്കോളൂ. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടൊന്നായി. നിങ്ങൾ തനിച്ചാണോ? അതെ. ചേച്ചി ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണോ? എന്തിനാ? എന്തിനാണ് ഞങ്ങൾക്കറിയില്ല. ചേച്ചി വരുമ്പോൾ വരാൻ പറയുമോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? ഞാനേ ഒരു എഴുത്തേക്ക് തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കും. ഇയാൾക്ക് ചേച്ചി കാണുമെങ്കിൽ വീട്ടിൽ ഒന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ എഴുതി തന്നെ കൊടുക്കണം. വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം. വരുന്നു എന്ന് എനിക്ക് ഇവിടെ വൈകി വെച്ച് വാസുവിനേക്ക് വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ല, എന്തിനാ തട്ടിപ്പറിച്ചതാ? തട്ടിപ്പറിക്കാൻ എന്തിനാ സമ്മതിച്ചത്? വാങ്ങിട്ടു ഇല്ല. തലോടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും. എന്താടാ ഒന്നുമില്ലേ? ഞങ്ങൾ വെറുതെ കളിച്ചതാ. കളിച്ചതല്ലേ? എന്താ കാര്യം പറയടി അമ്മേ? ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. നാമോളെ പോക്കാണ്. എന്ത് കളി കയറുന്നു. അയാൾ ഞാൻ പോരാ. നീ കളിക്കാൻ അയാൾ പോരുന്നു. ഒരാളെ ഒന്ന് തല്ലി തരണം. തല്ല. ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ. ആളെത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര പേരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടാവും. ഞാനില്ലേ അതിലെന്താ കടം പറ്റില്ലെന്ന് പറഞ്ഞത്? ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല. അയ്യോ, അതിന് മുമ്പ് കല്യാണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? സാറേ അത്യാവശ്യമായിട്ട് വരികയായിരിക്കും. അതെ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. അടിയന്തരം ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാജിച്ചരമ്മാവനാ, രാജടച്ചന്. ഞാനാരോടും തല്ലിലും വഴക്കിലും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ തല്ലിക്കോളാം. എന്നെ അടിക്കരുത്, ഞാൻ ഒരു സമാധാനപ്രേമിയാ. ഒരു കവലിൽ അടിച്ചാൽ മറു കവലും കാണിക്കുക, അതാണ് എന്റെ ആദർശം. ഇതാ സമാധാന പ്രേമിയാണ്. അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. ഒറ്റക്കെട്ടിക്കോടാ. എന്നൊന്നും ചെയ്യരുത്. ആ വാസന് പറഞ്ഞേച്ചു വന്നതാ, അവന്റെ പെണ്ണിന് സാറ് നോക്കാതിരിക്കാൻ. അയ്യോ, സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേ കിണറ്റിലിടരുത്, എന്നെ കിണറ്റിലിടരുത്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത, അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തോ ഒരിക്കൽ തൊട്ടി തൊട്ടിയോടെ എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ, പയ്യൻ നല്ല മിടുക്കനാ, നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മിക്കുട്ടി പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണെന്ന്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലം വെച്ചാ ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടുമല്ല, അവക്കിഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ 7 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളിന്ന് പോയി ചോദിക്കുന്നേ എന്തും കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത് കൊള്ളാം, അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി? ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, അതേ വരുന്നുണ്ട് ദുശ്ശനം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം അമ്മ അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നോന്ന് തോന്നി. മരിക്കാൻ നേരത്തെ അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാജിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് നാ തിരിച്ചെടുത്തോ. ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരും വെള്ളം കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ ഇനി ആ കൊടയും തോർത്തു നിർത്തും. ഒന്നും കാണാറില്ലല്ലോ, അതുകൊണ്ടല്ലേ വന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. ആ, എനിക്കും. ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ. അത് പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശം. അതെ അതെ. പിന്നെ എന്താ എന്താ അല്ല, കുടിക്കാൻ കാപ്പി? ഏ, എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ആ, ഇരിക്കൂ ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? കൊള്ളാമെന്ന്. അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാം. ശരി. ഓ, വല്ല എന്താ എന്താ പ്രത്യേകിച്ച് വല്ലതും? ആ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഏ, എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അല്ല, വിളിച്ചെന്ന് തോന്നി. ണ്ട് ബാബുസാറിന് കോളേജിൽ പോകുന്ന പ്രശ്നം വരുന്നില്ല അല്ലേ? ശരത്തി കുട്ടാലോ. എന്നെതിരെ അറിയിക്കുന്നത് എന്തിനാ? എവിടെ അറിഞ്ഞത്? ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ കോളേജിൽ പോയാൽ അല്ലേ? അതെ. ഇവനാണ് അവൻ. ആര്? കൽപ്പന കുഞ്ഞിന് പുസ്തകം കൊടുക്കുന്ന പാർട്ടി. പുസ്തകം കൊടുക്കുന്ന പാർട്ടി? ശങ്കൻകുട്ടി എന്തായി പറയുന്നത്? ഇത് ഇന്നും തുടങ്ങുന്നില്ല സാറേ. ഞാൻ പിന്നെ പറയണ്ടെന്ന് വെച്ചിട്ടാ. ഹായ് പ്രകാശ്. ഹായ്. ഇന്ന് കോളേജിൽ പോകണ്ട, നമുക്കൊരു ടൂർ പോവാം. എന്നിട്ട് അതൊക്കെ ഞാൻ പറയാം. കമോൺ. അല്ലാദിക്കുന്ന പ്രേമിക്കാണെന്ന് പിന്നട കാര്യം വീണുമാണ് കൊട്ടി. കൊട്ടി കാര്യം കഴിഞ്ഞാൽ ദൈവം പോലും അറിയാതെ തല ഊരും. അതാ എൻ്റെ പ്രിൻസിപ്പിൾ. ഇറങ്ങടാ. നീ എന്തിനു ചൂടാവുന്നു? അതൊക്കെ പറയാം, നീ ഇറങ്ങ. ഇതിന്റെ സിസ്റ്ററാണെന്ന് എനിക്കറിയില്ലേ? സോമാൻ, ഞാനും നീയും ചേർന്ന് എത്ര പെൺകുട്ടികളെ വളർത്തിട്ടുണ്ടെന്നാ. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വളയ്ക്കാൻ നോക്കിയിട്ടില്ല. ഓരോ പെൺകുട്ടിയും ആരുടെയെങ്കിലൊക്കെ സിസ്റ്റേഴ്സ് ആയിരിക്കില്ല ആശാനെ. ഇവനില്ല ഓ ഇവനവനക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഈസ് എ ബാസ്റ്റഡ്. എത്ര പെൺകുട്ടികൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടി. അതെന്റെ ഇഷ്ടം. ബാസ്റ്റഡ് ബ്ലഡ് ഇട്ടത് കളിച്ചാണല്ലോ. കളിച്ചാൽ बेटा चोदिक्काते नम्मल एंगनेया मिसेस तंबिक्कु वाक्कु कोडुक्कुक अवनोड चोदिच्चा आदर्शम परंजोंड वरुम अप्पोळेक्कु पेण्णारेंगे आम्बलरे कोत्तिक्कोंड पोवुम 30000 രൂപ വാടക കിട്ടുന്ന ബിൽഡിംഗ്സാ അവളുടെ പേരിലുള്ളത്. ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവൾ പറയില്ല. मरवे किटा भाग्यमे तुच्छ शंबल जीविक कंट्री टाइपाणलो यानू विन जोड़ी डेल परिचय सत्यमे सत्यम वाले कल्याण बंदू एल विश्वास विवरम पर वन कल्याण कई परू अलग वरामी कुटो अल चेटो अब बाबू चेटे विलेज क्या पक्षे मारेजिटे क्यों वेरिया ऐसी अदे याद मम्मी नाला तेज विलेज एक्सटेंशन ऑफिसर विनोद अनियन അയ്യോ വിനയൻ സാറിന്റെ വീട് ഇവിടെ ഇല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈൽ പോകണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോകണം. പിന്നെ ഒരു പള്ളിയാണ്, പഴയൂറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പടകുറ്റിപ്പള്ളി, അവിടെ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക നീ എന്താണ് ഈ നേരത്തെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? എന്താണ് ബാബു വീട്ടിലൊന്നും വിശേഷിച്ച്? ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. നീ രാത്രിയിലെ എന്താ? എനിക്ക് എന്നെ ചേട്ടനെ കാണാൻ വന്നു വിടും. പിന്നെ പകലിൽ ഞാനോട് എത്തേണ്ടതാണ്. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. എല്ലാം കഴിച്ച? എന്ത് കഴിക്കാനാ? എല്ലാം കഴിച്ചു ചേട്ടൻ നടന്നു. മോളെ അപ്പ ആലോചിക്കുന്ന എടുത്തേ. അല്ലേ നീ പാല് കൊണ്ടും കാത്തു നിൽക്കായിരുന്നു. മോളത്തിന് വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട നീ അതിന് വെള്ളം ഇട്ടുണ്ട്. എടി നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കിൽ വേണ്ട. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ മോള് പറഞ്ഞത്? കേട്ടോ കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആളുകളെ വീട്ടാൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആളുകളെ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ? അതൊക്കെ പറ പിന്നെ കേക്ക്. കുളിക്കണ്ട, പരിവില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാൽ നല്ല ജലദോഷം വരെ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ഇതേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ പോരി കുളിച്ചു. അത് എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്ന കേക്ക് ബാബു, ഞാനൊന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ രസം. ഇവിടുത്തെ പുഴയൊന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ആ, നിന്റെ സ്വിമ്മിംഗ് പൂളുകളൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നെ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനല്ലോ. ബാബു പറയുന്നതൊക്കെ വാതിലൊക്കെ തുറന്നു കിടക്കാം. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാൽ ഇവിടെ കള്ളന്മാർ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, അത് വേണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുന്നേറിയിരിക്കാൻ. ശരി. കാത്തു നിൽക്കാന്ന് പറയും. അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ടുണ്ടേ. കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്ന് ഭയങ്കര വേണം. എനിക്ക് ഒഴിവാക്കി. അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാനായോ? ഇന്ന് തന്നെ പറഞ്ഞു വെച്ചേക്കാം. പിന്നെ എണ്ണ വെച്ചില്ലേ? എന്താ പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഖം തന്നല്ലേ? ഞാൻ ആഴ്ചയിലൊരിക്കലും തലയിൽ എണ്ണ വയ്ക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? നിങ്ങളുടെ ചേച്ചിയോടാ? ചേച്ചിയോ? ഏത് ചേച്ചി? ചേച്ചി. ആ, രാധ ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക വെട്ടിക്കൊണ്ട് പോയി. കാക്കി നിങ്ങളാരാ? ബാബു. ഈ കണ്ടിരിക്കണോ? അതെ. എന്നെ കേറ്റിയിട്ട് ഒന്ന് ഓടിക്കോ. എന്നെ എല്ലാവരെയും കേറ്റി ഓടിക്കാം. പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യണം. ചെയ്യല്ല. ഞാൻ പുറത്തുപോയി വരുന്നവരെ നിങ്ങൾ ഒരു കാവലിരിക്കണം. ഇരിക്കാം. ആ ബാ. അടുത്ത ആൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവരെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ ദുരിതൂര പൂമഴയായി. പിന്നെ ഇതാരുടെ വരിയിലാണെന്നറിയാം. പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള ബാബുവിന്റെ ശബ്ദമാണ് തോന്നുന്നു. രാധമുഖം നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കള്ളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ല പെമ്പിളാരാ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു. ചേട്ടൻ ആളൊന്നും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജ് പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. അതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റും നാസിലായിട്ട് തോറ്റു. വേഗം വിളിച്ചാ. പുസ്തകം പോവില്ലെന്നോ? വട്ടി വട്ടി ഇവിടെ അടിച്ച് എന്താ പറയും? അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഓഹോ, അച്ഛനും അമ്മയോടൊക്കെ വന്നെടുക്കും. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാനിവിടെ അതല്ലോ. ആ വൈകിട്ട് നിങ്ങൾ വരുമ്പോ ചേച്ചിയെ കൂട്ടി വേണം. താഴെ വൈകിട്ട് വറക്കണ്ട, ചേച്ചിയെ കൊണ്ടിരുന്നു. ആ എന്റെ ദൈവം, എന്റെ കഷ്ടമാണെന്ന് നോക്കണേ. എനിക്ക് വയ്യ. ഈ പേരാങ്ക് നടക്കുന്നത് നല്ല ഭൂമി. ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിന്നാ, വലിയ ഉദ്യോഗസ്ഥനാ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന അവരുടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്ക് യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇവിടെ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. എന്താ പോരെ? എന്റെ വിലയാ. അയ്യോ, കുളമ്പ് രോഗമുണ്ട്, സൂക്ഷിക്കണം. നിർത്ത്. അതിരിക്കട്ടെ, തീറ്റ എന്താ കൊടുക്കുന്നത്? ഉള്ളു, അരിക്കടി, അതുപോലെ തേങ്ങാ പിണ്ണാക്കും എള്ളും പിണ്ണാക്കും ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കഴിയുന്ന കാര്യം. എങ്ങനെയുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാണോ? നിന്റെ നാള മാറ്റേണ്ടത് ഏടാ. അതിരിക്കട്ടെ, എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണു. ആ, അപ്പൊ 4 കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ ആ വഴിക്കാ വന്നതോ? എടാ മാസു, മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാജിക്കുന്ന ആൾ ആരാണ്. മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണുകാലുണ്ടല്ലോ എന്റെ ഇവിടെ പൂട്ടാൻ നിർത്തിയാൽ മതി. നീ ഇന്നലെ പുറപ്പെടുകയല്ലേ? ഏയ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേച്ചിയോട് താമസിക്കാൻ പോകുന്നു. വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കിരിത്തരവ് കാണിച്ചല്ലേ എന്റെ ചിത്തപ്പേര്. എനിക്ക് പോക്കിരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. ചേട്ടാ തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം. എന്നാ ചേട്ടൻ കൂട്ടി വരൂ. ഇടാ നിന്റെ ഉദ്ദേശം എന്തുവാ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്ന ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ. കാര്യം പറഞ്ഞേ. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എന്നെ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം മിണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല. അതിനായി എല്ലാവരും കാക്കാൻ വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നീ എന്റെ അനിയന, നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്ത് ചേട്ടാ. ഇപ്പൊ ചേട്ടൻ ഒരുമിച്ചാ പഞ്ചായടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അടുക്കളയിൽ പാല് ഏറ്റപ്പോഴെടുപ്പുണ്ട്, നീ കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജും ചുറ്റി കണ്ടേച്ചു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വരെ പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയണമല്ലോ. ഹലോ, ഏയ് ഒന്ന് കിട്ടുമല്ലേ? എന്നെയാണോ? ആ, ഒന്ന് വരും. ഈ നാട്ടുകാരല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട്, ഒന്ന് സഹായിക്കോ. അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മളൊന്നും എവിടെ വെച്ച് കണ്ടതുപോലെ തോന്നൽ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു, 10 രൂപ മേലെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ചേച്ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായിട്ട്. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസുണ്ണി കേൾക്കുള്ളൂ. എന്താ മടങ്ങിയിരിക്കും? നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്ന് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സർവർ എത്തിയത്? ഇറങ്ങി പറയാം. ഇതായത് സ്ഥലമാണ് സാർ നമ്മൾ പുറപ്പെട്ടെടുത്തുനിന്ന് കൃത്യം 30 മൈൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടുത്തെ ആരോട് ചോദിച്ചാലും എന്റെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. പൈസ പോലുമില്ല, ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഓഫീസിൽ പോയിട്ട് ഒരു ഇല്ലന്റ് വാങ്ങിച്ചോണ്ട് വരാം. ഇല്ലന്റ് എന്റെ ഉണ്ട് സാർ, ഞാൻ തരാം. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണേ, ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു വരും. എന്ത് വിശേഷം സാർ? അല്ല, അവിടെ എന്തെങ്കിലും വിശേഷം കാണും. ബസ്സിന് കാശ്. ഭാസ്കരല്ലേ? ആരുടെ കല്യാണത്തിന് എന്തോ പോകാൻ ലീവോ മറ്റോ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്നല്ല സാർ, നാളെയാ. ഓ അത് ശരി, എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ, കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ? വളരെ സന്തോഷം. അല്ല, ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കയറി വരുന്നത്? വന്നാലെന്താ? അല്ല, ഇവിടെ പലരും വരുന്നതല്ലേ, എന്നാലും വന്നേലൊക്കെ ഇരിക്കും. ഇരിക്കുന്നേ എന്തായാലും വീട്ടിൽ നിന്നും പോകുന്ന ശേഷം ചേട്ടന് നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടന് കാമുകനാകാൻ സാധിക്കുമെന്ന്. നീ ചുമ്മാരുതാവോ, ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെല്ലാ കാമുകന്മാരും പറയുന്നതാ. ഇതങ്ങനല്ല, ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി മനസ്സിലിറങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. എന്താ ചേട്ടന്റെ പ്ലാൻ? അവളെ ഉടനെ വിവാഹം കഴിക്കുക. സംഗതി സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി. അതാ ഞാനും ആലോചിച്ചത്. വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോട് അമ്മയുടെ വിവരം പറഞ്ഞാലോ? ഐഡിയ കൊള്ളാം. പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്തിൽ തൂക്കിയിട്ട് അവർ ചേട്ടനെ വിടും. പിന്നെ എന്ത് ചെയ്യുമ്പോ? ഇത്തരം കാര്യങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ? നീ പറഞ്ഞേ, പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെ അനുവാദം വേണ്ട. അറിയാമോ ചേട്ടന്? ഏയ് അത് ശരിയല്ല. കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ. നേരായ മാർഗമാണ് ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല. ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത്. അല്ല ബാബു, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ എനിക്ക് പേടിയാവുന്നു. പേടിയും പ്രേമവും ഒരു കുടയുടെ കയ്യിൽ പോവില്ല. ചേട്ടൻ ധൈര്യമായിരിക്കേ, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. മമ്മിയുടെ ചെവിയിൽ ഈ വേറെ എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ? അവിടെ മറ്റേ പ്രശ്നം ചൂടുപിടിച്ചിരിക്കുക. ഇപ്പം രാധയുടെ വീട്ടിലേക്ക് ആര് പോകും ആലോചിക്കാൻ? അതിനൊക്കെ ഞാൻ മതി കേട്ടാ. ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗ്രനായി. അല്ല, കാരണവരെയൊക്കെ സംഘടിപ്പിക്കാം. എല്ലാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് സമ്മതമാണ്. എല്ലാരും കാരണവന്മാർ തമ്മിൽ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക, ജാതകം കൈമാറുക, ഇങ്ങനെയൊക്കെ ചില നാട്ടാചാരങ്ങളൊക്കെ ഇല്ലേ? പട്ടണത്തിൽ എവിടെയാ നാട്ടാചാരം? അതൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ. അവിടെ ഇപ്പൊ താലി കെട്ടണമെന്ന് പോലും ഇല്ല. എങ്കിലും അവർ ഇവിടം വരെ വരാതെ. ഞങ്ങളുടെ ഡാഡിയും മമ്മിയും പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇക്കാര്യത്തിൽ ഞങ്ങളൊന്ന് തീരുമാനിക്കുന്നു, അതവർക്ക് സന്തോഷമാണ്. അല്ല, നമ്മുടെ മര്യാദ അനുസരിച്ച്. മര്യാദ അല്ലേ അവര് പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊക്കെ അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്ന ഭംഗി. കല്യാണത്തിനെങ്കിലും അവര് വരുമോ? അതറിയില്ല. എന്നാലും ഞാനുണ്ടാവും. ചേട്ടനൊന്ന് വഴിമാറി കിട്ടിയിട്ട് വേണം അനിയന് പ്രവേശിക്കാൻ, അല്ലേ? നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് നടത്താം. അതെ, ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മമ്മിക്ക് വലിയ സങ്കടമായിരുന്നു. അവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യാം. എന്നാ പിന്നെ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ. ഇതാ കാണുന്നു പണി, അതാ പണി, ഇതാ പണി. ശരി മോൻ പൊക്കോ. ഏയ്, ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മാവൻ വരും. എന്താ വാതിൽ കടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരേ വാല് പറഞ്ഞോളൂ, വാല് പറഞ്ഞോളൂ. ഞാൻ വന്നു. ഹലോ മകളാണോ? അല്ല, ഭാര്യ. ഓ, ഐ എം സോറി. ഇരിക്കൂ. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ, ഇത് ബാബു, വില്ലേജ് എക്സിക്യൂഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ. ചേട്ടന് പരിചയം ഉണ്ടായിരിക്കും. ഇല്ല, വിനയം വളരെ തിരക്കുള്ള ആളല്ലേ. ഞാൻ വിളിച്ചോണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല. ചേച്ചി, ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ടുവരാം, പക്ഷെ സദ്യ വരണം. ആ, പ്രധാന കാര്യം പറയാൻ മറന്നു. ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു. അമ്മാവിന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം. കൊണ്ടുവരണം അമ്മാവ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വരാം. അപ്പൊ കല്യാണത്തിനാരും മറക്കണ്ട കേട്ടോ. കേട്ടോ അമ്മാവ. ആ, ചേച്ചി കുടിക്കാൻ അമ്മ ഒഴിച്ചിതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം? എനിക്ക് വല്ലതും അറിയോ? കല്യാണം വെച്ചാൽ അതൊക്കെ വേണം. നമുക്ക് അടുത്ത് കുടിക്കാൻ അമ്മ അറിഞ്ഞാൽ നമ്മളെ കൊല്ലും. അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാനാ. എന്നാ നമുക്ക് അടുത്ത് കുടിച്ചിട്ട് പോകാം. കുടിക്കാം. എനിക്ക് വേറെ വേറെന്താ എനിക്ക് എന്നാ ഈ മനം പോലെ മൈവല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തരെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെല്ലാം ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് കാണിച്ചെന്നായിട്ട്. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികളൊന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അവന് തെളിവല്ലേ? നമ്മുടെ ശങ്കരനായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയായിരുന്നു. ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും നീ പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണ നല്ല അടക്കം ഒതുക്കുമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നും ഇല്ലല്ലോ, അല്ലേ രാധേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ ഭാരതി, നേരം വൈകിക്കണ്ട. എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ, നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാം. അത് ശരിയാ, ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം. അതാ എനിക്കൊരു അല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായി തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല, പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ചു കൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പോഴത്തെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. വേണ്ടവാ. അപ്പൊ ചേട്ടാ, ഞാൻ രാവിലെ എത്താം. ആ ശരി, പോളെ പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മിട്ടി. അവിടെ തന്നെ ഒന്ന് കളഞ്ഞേ. എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാകുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ച അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ടു വന്നാൽ മതി. പാലവിടെ കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചിലപ്പോ ആ പിള്ളേരെടുത്ത് അടിച്ചു കാണും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അളിയന്മാരെ പോയില്ലേ. ഏയ്, അത് പറ്റില്ല. എനിക്ക് കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് കണ്ടോ അമൂൽ, താൽക്കാലികം കലക്കിയാൽ മതി, നമ്മളല്ലേ അറിയൂ. എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. മുല്ലപ്പൂ കുറച്ചുകൂടെ സങ്കല്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. ആരുമില്ല. വിനയൻ ഉറങ്ങിയോ? നമ്മുടെ കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിടും, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വേണം, അവിടെ പാടാ, അവിടെ വാ, ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ പാടി പാടി ഇവിടെ എടാ, ഇവിടെ വരാൻ. ഇന്ന പിടി, വിളക്ക് പിടിക്ക്, ഇനിയും കാണണമല്ലോ. എടി കിടങ്ങാമണി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനിയും കാണണോ രവിലയാ? കരയുമോ? കൊന്നുകളെ ഞാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയാ, കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുട്ടികളെ ഞാനും കൂടി പൊയ്ക്കോളാം. കറക്കാം, നോക്കി വെക്കുന്നു ഉറങ്ങാൻ വേണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കിയത്? ഏതായാലും എന്റെ അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിനൊക്കെ മേച്ചോന്ന് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ, നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? ഒരു അഞ്ചാറെണ്ണം ആയിക്കോട്ടെ അല്ലേ? പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് എത്തിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. கதிர் புஞ்சிரில் ஒரு சந்தன மதிகவரா முதல்லில் நீராடும்போ பதினோரோ பாவம் கண்ணோடு கண்ணாயத்து ാണ് വീട്ടിൽ എന്ന് പറഞ്ഞേ ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ. ഞാൻ എന്റെ ഭാര്യയോട് ശാലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാതിരാത്രിക്ക് മൈക്ക് സെറ്റ് വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങൾ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങളാരും ഇതുവരെ പാട്ട് വെച്ച് കൊണ്ടുവച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ആ ആവില്ലേ, ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ച് നടത്താനുള്ള പരിപാടിയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്റെ തെങ്ങ് മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വയ്ക്കും. മനസ്സിലായോ? പെരുപ്പാട്ട് ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ അവിടെ ചെന്നേ. ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പറഞ്ഞേ കേൾക്കണോ? എനിക്ക് നാണോ? ഞാനൊരു മൈതാനത്തുണ്ട് ചോൺ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടു മാത്രം കേൾക്കാനുള്ളതാ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. എന്തിനാ? ആ എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. ഒന്ന് ഓല് വായിച്ചപ്പോഴാ അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു, എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നത്. എന്തിനാന്നറിയാം? വർഷങ്ങൾ കഴിയുമ്പോ നമുക്ക് വിട്ടു കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. വീട്ടിൽ പോകുന്നത് വീട്ടിലേക്ക് എറണാകുളത്ത്. ഏയ്, എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്ക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം വെച്ചാലും മുന്നേറ്റിന്റെ അച്ഛനും എനിക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടി വിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നുമല്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് വന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് മുന്നേറ്റിന്റെ വീട്ടിൽ പോകണം. ഇടി പെണ്ണേ, നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. പിന്നെ എനിക്ക് നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടെ നിനക്കറിയാം? എവിടെയാണ് നാട്ടുമ്പുറത്തുനിന്ന് പോകണം നമുക്ക്. അയ്യോ അച്ഛാ, നീ അത്തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല അച്ഛനമ്മേ, പെട്ടെന്നിങ്ങോട്ട് വരാൻ ബാബുവിനോട് നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസസ് തമ്പൂരമ്മയുടെ കല്യാണക്കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞ വിവരങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? രാധേ നീ തന്നെ. അച്ഛനും അമ്മയും ക്ഷമിക്കണം, ഇത് എന്റെ ഭാര്യയാണ്. രാധേ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു നാടൻ പെൺകുട്ടി ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാല് നമസ്കരിക്കാം. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ, ഒന്നും പറയാം. ഞാൻ പറയുന്നത് കേക്ക്. ഇച്ചവാ, എന്ത് കഷ്ടമാണ് പറഞ്ഞത്? പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ വിടാനാ പറഞ്ഞേ. അമ്മേ പക്ഷെ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ കല്യാണം ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാനാവൂ. കാര്യം പറയാനല്ല, കാറോടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, ഒറ്റമേ സാറ് പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് വരും. സമ്മതിച്ചില്ലെങ്കിൽ ഇതിൽ സാറിന്റെ മനസ്സിന്റെ വരും. ഇതിൽ ഏത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. ഒരു പെണ്ണിനെ കണ്ട തല നീർത്തി നടക്കാത്തവനാവൻ. എങ്ങനെ സംഭവിച്ചു? അല്ലോ ദിനേശ് സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ, എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായത്തെ മക്കളോട് മര്യാദയൊക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടല്ലോ, അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. കൈവയ്ക്ക് ഞാൻ ഇതൊക്കെ മാത്രം മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഡാഡിയും എന്നെ വലിയ ബുദ്ധി ഉപയോഗിച്ചതാണ്. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാനെല്ലാം ശരിയാക്കാം. വരൂ. വീട് ശങ്കരനാരെ, നിങ്ങൾ പോയാൽ മതി. ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിക്കാതിരിക്കേ, ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. അല്ല വഴക്കോ അക്കാലോ കൊണ്ടുവരുമോ? ചിലപ്പോ. അയ്യോ വഴക്കട, ഇതിന് പല നല്ല ധർമ്മക്കാരും പിടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. തന്റെ എന്നും പറഞ്ഞ് നടക്കണം. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരോ? ലക്ഷ്മിയെ, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് പറഞ്ഞാലും അനങ്ങണ്ട. ഉണ്ടാകുന്ന അപ്പൊ അവനെ നടക്കുമോ? നല്ല അടിപിടി നടക്കുമോ അവനെ? അതൊക്കെ ഞാൻ വിളിക്കുന്നു. അയ്യോ, അവളെങ്ങനും വയ്ക്കണോ അലവലാകി. തന്നെ കെട്ടി വലിക്കുന്നവരും പോലെ ആവത്തായല്ലോ. നമസ്കാരം. മമ്മി ചേട്ടൻ ഇവിടെ മോളുണ്ട് വിളിക്കൂ. അതൊക്കെ പിന്നെ പറയാം, വിളിക്കൂ. ഇരുന്നോളൂ ഇരുന്നോളൂ, ചേട്ടത്തിരിക്കൂ, ശരിക്കിരിക്കാമോ? എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ അമ്മ അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഒന്നുമില്ലെങ്കിലും നമ്മള് പെണ്ണുങ്ങൾ മാറിയിരിക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര് 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 പോര്. തന്റെ പേരെന്താ? ഞങ്ങളെ അറിയിക്കാതെ നിങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല. അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുട്ടോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റും. ഇവരെ കൂട്ടിക്കൊണ്ടു നീയാണോടാ? എനിക്ക് ഇവർ വഴിയില്ലായിരുന്നു മമ്മി. ഇത് കണ്ടോ, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡി മമ്മി വിനോദിന് മാത്രം കൂട്ടിക്കൊണ്ടുവന്നില്ലേ? നാട്ടുകാർ എന്നെ ഖരാവ് ചെയ്തു. എന്നിട്ട് അവർ തല്ലിയോന്നോ? നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വേറെ കുട്ടി അയ്യോ, നേതാ പോകരുത്. ഡാഡിയോടും മമ്മിയോടും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേണോട്ടെ. മമ്മി ഡാഡി ഒരു മിനിറ്റ്. ശങ്കരേ, എനിക്കൊരു മൂത്ര ശങ്ക. സാരമില്ല ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസവും തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചെറിയ ജാതിയായിട്ട് കൂടി തരാനിരുന്നതാ. ഞാൻ നേതാവിന് കാലു പിടിച്ച് പറഞ്ഞേണ്ട, നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുപുറം പണ്ടത്തെ നാട്ടുപുറം അല്ല. ഇപ്പോ എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മൂ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഞാൻ എന്താണ് പറയുന്നത്? ജാതി ഇവിടെ വരിക, പോലീസ് ലാത്തിചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക, ഡാഡിയുടെ നമ്മുടെ സ്റ്റാറ്റസ് പിന്നെ ഉണ്ടാകും. അയ്യോ, അതിനല്ല ആരും അറിയാതെ കാര്യം ഒതുക്കി കിട്ടിയാൽ മതി. നമ്മൾ ഞാനിത് വഴിപെടട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക. മറ്റുള്ളവർ പോട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്നും ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തുന്ന പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിൽ ഒരു പൊതുവെ വിളിച്ചുകൊണ്ട് പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ, ചെല്ലു മോളെ. നിന്റെ അമ്മ തന്നെയാണ്. നിങ്ങളിവിടെ എങ്ങനെത്തി? മോനെ, എനിക്കും രാജിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓ, എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധ ആദ്യം കൂട്ടിക്കൊള്ളൂ. ഇന്ന് മോളെ വരിക്കച്ചൊക്കെയാ അമ്മായിയമ്മയ്ക്ക് നാത്തൊന്നും കൊടുക്കും. ഞാൻ വിളിക്കാം. ആ മോളെ പെട്ടി ഞാനെടുക്കാം. മോളെ വിചാരിക്കുന്നതല്ലേ? നീ നമുക്കറിയാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയപ്പോലെ. എനിക്കെന്തായാലും പോണം. എന്റെ ഭാര്യയോടെ ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടനെന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി വീട്ടിൽ വന്നതല്ലേ? ഇവിടെ താമസമാക്കാനല്ല അവൾ വന്നത്. ഞങ്ങൾ എന്തായാലും കൂടെ നാളെ വീട്ടിൽ തിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരണം. ഓ വരാം, ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. ാണ് എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. എന്റെ വിനു മിസ്സിസ് അമ്മയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇതാ, ഇതിലേത് വേണമെങ്കിലും എടുത്തോളൂ. പരിഷ്കാര പെണ്ണുക്കെ ചേരൂ എനിക്കിത് കാണുന്ന ദേഷ്യ അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞ് കൽപ്പിന് പറഞ്ഞില്ല നന്നായിട്ടുണ്ടെന്ന് അതവളാണ് തീരുമാനിക്കുക. എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 7 വെളുപ്പിനെ നീറ്റ് കുളിച്ച് മുടിയിൽ തുളസിക്കവർ ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ചുണ്ടിൽ മന്ദഹാസവുമായി ചുണ്ടത്തി ചായയൊക്കെ വാരിതേക്ക് ആരാ അതിനോട് പറഞ്ഞേ? തൂത്തളഞ്ഞ് എനിക്കിത് ഇഷ്ടം. രാജൻ നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്. പഠിച്ചിരുന്ന വാസനെ കണ്ടിട്ടുണ്ടോ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരവ് വന്നു. മുടിയൊക്കെ വെട്ടി മുട്ടുവരെയുള്ള ഉടുപ്പുമിട്ട് കാണാൻ ഇന്നത്തെ ചന്തമായിരുന്നു. തന്നെ അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ, നമ്മളൊന്നും വെറുതെ വരക്കിട്ട് സമയം കളയണ്ട. രാധ വേഷമൊക്കെ മാറ്റി വരും. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ നമുക്കൊരു സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലോ അവളോടല്ലേ ചോദിച്ചത്. ഇതിനൊരു പ്രത്യേക സ്വഭാവക്കാരനാ, നീ വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ രാധ വരുന്നില്ല, അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം, നമുക്ക് പോവാനേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. വാ മോളെ. അല്ല നീ എങ്ങോട്ടാ? വീട്ടിലെ മുറിയിലേക്ക്. അയ്യോ അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോളി ചെന്നേ കൽപ്പനയുടെ മുറി കിടന്നു. അല്ല അത് ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ അവന് ദേഷ്യം വരും. മോളെ രാധയെ വിളിച്ചോണ്ടുന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോളി ചെല്ലേ. ഗുഡ് നൈറ്റ്. വരൂ. പിന്നെ നമുക്ക് ഇവിടെ കഴിയാമേ. വിനേട്ടൻ ജോലി രാജിവെച്ചു വരും. ജോലി രാജിവെക്കാനോ? എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നീ എണീറ്റേ പോയി കുളിച്ച് വൃത്തിയായിട്ട് വേഷമൊക്കെ മാറ്റി വന്നിച്ചല്ലേ. ഞാൻ വരില്ല, എനിക്ക് അമ്മയോട് ഇഷ്ടമില്ല. ഇത് കഴിഞ്ഞ് നിനക്ക് വലിയ വിവരമുണ്ടോ? ഇത് ഫുൾ എയർ കണ്ടീഷൻ മുറിയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് നാട്ടിൻപുറത്ത് ആ തണുത്ത കാറ്റേറ്റിരിക്കുന്നത്. നിനക്കറിയോ പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലുതായി ലോകത്ത് ഒരു സൗന്ദര്യവും ഇല്ല. ഇവിടുത്തെ പോലെ വലിയ സൗന്ദര്യം അവിടെ ഉണ്ടോ? ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഈ ടൗണിലാണ് ജീവിച്ചത്. എനിക്കറിയാം ഇവിടുത്തെ സുഖവും അസുഖവും ഒക്കെ. എന്നാൽ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൻപുറത്തല്ലേ ഈ പറയുന്ന ഒരു സുഖം ഞാനവിടെ കണ്ടിട്ടില്ല. കാണുന്ന എന്നും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് സാധിക്കില്ല. മനസ്സിലെ ഇത്തിരി കലാബോധം വേണം. പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, നിറയെ ചെളിയൊന്നുമായിരിക്കും, മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമി കിന്നാരം പറയുന്ന കൊച്ചു കൊച്ചു കിളികൾ. എനിക്കവയെ കണ്ടാലേ കളിയാ. പാടത്ത് വിട്ടു വെച്ചാൽ കാത്തു കിട്ടിയിരിക്കണം, കണ്ണു കിട്ടിയ ഒക്കെ കൊത്തിക്കൊണ്ടുപോകും. ഓഹോ, അപ്പൊ നിനക്ക് പട്ടണ സ്വർഗം അല്ലേ? അതെ. പിന്നെ എന്തർത്ഥത്തിലാ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്? പട്ടണത്തിൽ നിന്നുണ്ട്. അപ്പൊ എന്നെയല്ല, നീ പട്ടണത്തെ കൂടുതൽ സ്നേഹിച്ചല്ലേ? പിന്നീട് എന്ത് ഉദ്ദേശം എന്നെ സ്നേഹിച്ചത്? അത് നീ ഒരു ശാലിനായ നാടൻ പെൺകുട്ടിയെന്ന് വിശ്വസിച്ചിട്ടാ. അപ്പൊ എന്നേക്കാ ഇഷ്ടം എന്റെ നാടിനല്ലേ? ഈ പെണ്ണുങ്ങൾ തർക്കത്തിന് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. നീ വരുന്നില്ല? ഇല്ല. ആലോചിച്ച് സംസാരിക്കാം. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവുക. ഞാൻ അവസാനമായിട്ട് പറയാണ്. അത്രയ്ക്ക് വാശിയാണ് എനിക്ക് വാശിയാണ്. ഭർത്താവ് പറയുന്നതിന് അപ്പുറം പറയുന്നത് നല്ല ഭാര്യയ്ക്ക് ചേർന്നല്ല. സാരില്ല, നിന്നെ വിളിക്കാനായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട. നീ ഇങ്ങനെയാണ് വഴക്ക് പറയുന്നത്. അവളിവിടെ നിന്നോട്ടെ. മോളെ നീ അകത്തേക്ക് പോ. ഇത്ര എളുപ്പം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ലീവ് എടുത്ത് അവനെങ്ങനെ ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഭാഗ്യം ദേ ഇന്ന് എന്നെ മിസ് തമ്മിൽ വീട്ടിൽ ചെന്ന് കല്യാണം ഉറപ്പിക്കണം. പിന്നീട് അത് കുഴപ്പമാവൂന്നാ എനിക്ക് സംശയം. ഈ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്റെ മുഖത്ത് കുറെ രൂപ എറിഞ്ഞു കൊടുത്താൽ മതി, വാലാട്ടിക്കൊണ്ടൊന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ, ഇവിടെ വന്ന് മോളെയും കൂട്ടിക്കൊണ്ടുപോയി ദൂരെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറയണം. അതെ അതെ. പക്ഷെ വിനുവിനോട് എന്ത് പറയും? അവൻ നമ്മുടെ ഡ്രൈവർ ശങ്കരൻകുട്ടിയോടൂടെ ഒന്ന് ചോദിപ്പെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊന്ന് വിശ്വസിച്ചോളൂ. എന്നിട്ട് നമുക്ക് മറ്റേ കല്യാണക്കാരി എടുക്കാം. എന്നാ മിസ്സിസ് തമ്പിയെ വിളിച്ചു പറഞ്ഞോളൂ, ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേട്ടനും ചേട്ടത്തിയും രണ്ടും രണ്ട് സ്വഭാവമാണ്, പക്ഷെ രണ്ടും പാവങ്ങളാണ്. ഇനി വരില്ല എന്ന് പറഞ്ഞല്ലേ പോയത്. ചേട്ടന് വാക്ക് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാ. ബാബുട്ടാ, ഡാഡി മുന്നേ മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്തിന്? വിനുവിന്റെ അവരുടെ മകനൊന്ന് കല്യാണം ഉറപ്പിക്കാൻ. ഹലോ, പിന്നെ നമ്മുടെ വിനുവിന്റെ കല്യാണം മിസ്സിസ് നായരുടെ വീട്ടിൽ നിന്ന് ഡ്രൈവർ ശങ്കരൻകുട്ടിയാ സംസാരിക്കുന്നു. ഒരു സന്തോഷ വാർത്ത ആരും അറിയിക്കാൻ പറ്റില്ല. നമ്മുടെ വിജയന്റെ കല്യാണം കഴിഞ്ഞു. വിജയ ഉണ്ടോ അവിടെ? അത് പെട്ടെന്നായിരുന്നു. വോയിസ് ഇവിടെ തന്നെ ഉണ്ട്. വോയിസ് കാണാമല്ലോ. വരണം കേട്ടോ ശങ്കരൻകുട്ടി. എന്തോ? വാ, മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് പോണം. എന്തിനാ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ കാറെടുക്ക്. എന്താ പേര് മോളുടെ? എന്താ എല്ലാവരും കൂടെ? ആൾക്കാരാ ഞങ്ങളെയൊക്കെ അറിയിക്കാറുണ്ട്. ചെലവ് ചുരുക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, ഈ മാരേജിന്റെ കാര്യം ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാനാണ് മമ്മി. ഈ ഹാപ്പി ന്യൂസ് എല്ലാവരെയും അറിയിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ. എവിടെ വെച്ചായിരുന്നു വിവാഹം? അത് പറഞ്ഞോളൂ മമ്മി. കല്യാണം കഴിഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, ബാക്കിയൊക്കെ മമ്മി പറഞ്ഞാൽ മതി. ഡൽഹിയിൽ വെച്ച് അശോക ഹോട്ടൽ. ഈശ്വര, ലവ് മാരേജ് ആയിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ മമ്മി? കുട്ടിയുടെ ഫാദറിന്റെ ജോലി ബിസിനസ്. മൾട്ടി മില്ലിയനറാ. മാരേജിന് നിങ്ങളൊക്കെ പോയിരുന്നില്ലേ? പിന്നെ പോകാതെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി നൈറ്റ് ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. വിനുവിനും വൈഫ് എവിടെ? അത് വിനുവിനും ലീവ് കിട്ടിയില്ല, വൈഫിന് ഞങ്ങളെയും കൊണ്ടുപോകുന്നു. അതെ അതെ. വിളിക്കൊന്ന് കാണട്ടെ. അവള് പിന്നെ ഉറങ്ങാണെന്ന് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ വിളിച്ചോണ്ടിരാ. അവരുടെ വീട് കാണണം. തന്നെ പാലസ് തന്നെ. 12 ബെഡ്റൂമാ, എല്ലാം ഏസിയാ. ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള മുറി കൂടി ഏസിയാ. കാറോ എത്ര എണ്ണ? ഇതെല്ലാം മമ്മിയുടെ കൂട്ടുകാരികളാണെന്ന്. Wish you happy married life. Congratulations. മലയാളം സംസാരിക്കൂ. ഡൽഹി വിദ്യാർത്ഥിയെ കോൺവെന്റ് പഠിച്ച് വളർന്നാണെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പറയും. You like this girl? She likes Vinod more. Yeah. ഇതിന്റെ അച്ഛന്റെ പേരെന്താ? Yes, R.R. Nair. അവള് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ആകെ ടയർഡാണ്. മോള് റെസ്റ്റ് എടുത്തോളൂ. കൽപ്പന, മോളെ വിളിച്ചോണ്ട് പോ. ഞങ്ങൾക്കൊരു പാർട്ടി തരാതെ വിടില്ല കേട്ടോ. കൊള്ളാം, പാർട്ടിക്കാണ് വിഷമം. എപ്പോ വേണമെങ്കിലും തരാം. ഡാഡി മമ്മി ഗംഭീരമായ പാർട്ടി അറേഞ്ച് ചെയ്തു. ദാറ്റ്സ് റൈറ്റ്, എ ഗ്രാൻഡ് പാർട്ടി. തുമ്പിയും പിച്ചകപ്പൂവും ഇത്തിരി ഒന്ന് പിണങ്ങി കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി കവിളുകൾ കണ്ണീർ ചാലായി കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി കവിളുകൾ കണ്ണീർ ചാലായി കാറ്റു ചോദിച്ചു കുരുവി ചോദിച്ചു എന്താണിത്ര വല്ലായ്മ കാറ്റു ചോദിച്ചു കുരുവി ചോദിച്ചു എന്താണിത്ര വല്ലായ്മ പൂവും മിണ്ടിയില്ല തുമ്പിയും മിണ്ടിയില്ല കൂട്ടുകാരെങ്കും പറന്നുപോയി ഞാൻ അപ്പോഴാ പറഞ്ഞത് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടെന്താ കാര്യം എന്റെ തലയിലേക്ക് ഇങ്ങനെയായി പോയിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു എവിടെയൊക്കെ പോയി ചത്താ മതി ഈ മേലാലി പഴി ചവിട്ടിയോടെ കാലം മുട്ടിച്ച തല ഓടിക്കും എന്റെ പട്ടി വരും നിങ്ങളുടെ പടിയായിട്ട് നോക്കിക്കോ എനിക്ക് ചോദിക്കാനും പറയാൻ ചെറ്റേ എന്താ നാട്ടുകാരെ എന്നൊക്കെ നടക്കുന്നു രാജകുമാരെ 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 എന്താ ഒന്ന് ഇങ്ങനെ വരും ഞാൻ പാടത്തേക്ക് പോവുക അവിടെ കൂലിക്കാർ പണിയെടുക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് കയറി വരും ഒരു കാര്യം പറയാനാ എന്നെ ഒന്ന് തുറന്നു വിടും തുറന്നു വിടുകേ ആ ഇവിടത്തെ ആ കുടിയിരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസനും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിട്ട് ഒളിച്ചോടി പോയി എന്റെ അനന്തരവും വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു ശങ്കരനാരെ ഞാൻ സത്യം പറയാമല്ലോ എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല അവൻ വളരെ നല്ലവനാണ് നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുത്തു അതൊക്കെ ഇരിക്കട്ടെ നാട്ടുകാർ അറിയുന്നതിനും തന്നെ ഒന്ന് തുറന്നുള്ളൂ ഗുരുവായൂരപ്പാ എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പ് വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ എവിടെ ശങ്കരനാരെ വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ കിട്ടൂല തന്നെയല്ല ഒരാൾ പൂട്ടിയ താഴെ മറ്റൊരാൾ തുറന്നാൽ പോലീസ് കേസാവും എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം ഉറക്കയോ എന്താ വീഡിയോ ഉണ്ടാവും ഒന്നെടുക്കാൻ ഞാൻ മരിക്കാറില്ല തീപ്പട്ടി ആ വേണ്ട എടുക്കില്ല ഉറങ്ങാറല്ലേ ഉറക്കം വരണില്ല അതെന്താ ഉറക്കം വരാത്ത അല്ല പണിയും കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കുറച്ചകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിലിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും തോളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല കഴിച്ചിട്ടിപ്പോ ആരുടെ മെക്കെട്ട് കയറാനാ ഉറക്കം പറഞ്ഞില്ലേ ആ ഉറങ്ങണം ഞാനെന്നാ डेल्हियिल कोर्टिल कलिच्च शीलम इवड़त्ते कोर्टൊന്നും അവൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാ അതും കാര്യമില്ല വരൂ കം ചേച്ചി ഇക്കറിയുന്ന അക്കരപ്പിച്ചതാണെന്ന് സ്വാഭാവികമാണ് അതിനുവേണ്ടി ജീവിതം പണയം വെച്ച് കളിക്കരുത് ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ എനിക്കറിയാം ചേട്ടന്റെ സ്വഭാവം ഭയങ്കര പിടിവാശിക്കാരനും മൂപ്പറിന് വരികയില്ല ഓരോ മനുഷ്യരുടെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട് വേഷം മാറിയതുണ്ടോ ഭാഷ മാറ്റിയതുണ്ടോ അതൊന്നും മാറാൻ പോകുന്നില്ല ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ ഇനി എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ചോളൂ എവിടെ വീട്ടിൽ നിന്ന് വരിക കൊണ്ടുവരാൻ പോയതാ ഞാൻ പോണു ആ നിലവില്ല ഈ ടോർച്ചർ കൊണ്ടു തട്ടയും നിറഞ്ഞും വീഴണ്ട ആ മുട്ടക്കൊന്നും പിഴുങ്ങി നോക്കേ അപ്പൊ വഴക്കൊക്കെ തീർന്നോ വഴക്ക് തുടങ്ങിട്ട് എന്താ തീരാൻ ഞാൻ ചിലപ്പോ ഒറ്റ മുച്ചിന് വായി തോന്നൊക്കെ വിളിച്ചു പറയും അതേ മുച്ചിന് അവളങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ കള്ളിറങ്ങുമ്പോഴാ അവള് പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുക അവക്കറിയാം അധികം താമസിക്കാതെ ഞാനങ്ങ് ചെല്ലുമെന്ന് ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന് എന്താ പിന്നെ അങ്ങനെ ഇരുന്ന് കളഞ്ഞത് ഇല്ലേ ഇല്ല ആ അതാ പോട്ടെ ചെന്നിട്ട് വേണം തുടങ്ങാൻ ഇന്നലത്തെ കൂടെ ചേർത്ത് കൂടുന്നോ ഓ മദ്യം വിഷമാണല്ലോ അല്ലേ അതെ